കൂടുതൽ വാർത്തകളിലേക്കാണ്. മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് യുവാവിനെ കാണാതായിട്ട് 3 ദിവസം. ഇന്ന് വിവാഹം നിശ്ചയിച്ചിരുന്ന കുരിന്തല വീട്ടിൽ വിഷ്ണുജിത്തിനെയാണ് കാണാതായത്. വിവാഹ ആവശ്യത്തിനായി പണം സംഘടിപ്പിക്കാനാണ് പാലക്കാട്ടേക്ക് പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂരുണ്ട്. പ്രശാന്ത്, എന്താണ് വിവരങ്ങൾ? വിഷ്ണുജിത്തിന്റെ തിരോധാനം വലിയ ആശങ്കയും വലിയ സങ്കടവുമാണ് വീട്ടുകാർക്കുണ്ടാക്കുന്നത്. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള മകനെ കണ്ടെത്താനുള്ള അടിയന്തരമായ നടപടി ഉന്നതതലത്തിൽ പോലീസിന്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്, വീട്ടുകാർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവരൊക്കെ പറയുന്നത്. വിഷ്ണുജിത്തിന്റെ അമ്മ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? 4-ാം തീയതി രാവിലെയാണ് വിഷ്ണു ഇവിടുന്ന് പോണത്. അതിന് എവിടെ എവിടേക്കാ പോകണമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. അമ്മ, ഞാൻ പുറത്തു പോകണം, എനിക്കൊരു 500 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു 500 രൂപ എടുത്തു. ആ പെയിൻറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ വൈകുന്നേരം കുട്ടികളും മോളും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും കൂടെ മഞ്ചേരിക്ക് പിന്നെ കല്യാണ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ പോയായിരുന്നു. അപ്പോൾ അവർ വരാൻ നേരം വൈകിയപ്പോൾ ഞാൻ അവനെ വിളിച്ചു. വിഷ്ണു, കുട്ടികൾ മഞ്ചേരിയാണ്, ഇരുട്ടാവുന്നുണ്ട്, അവരെ കൊണ്ടുവരണ്ടേന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അവിടെ ഇല്ല, ഞാൻ പാലക്കാടാണ്. അവർ അമ്മ പേടിക്കേണ്ട, അവരൊരു ഓട്ടോറിക്ഷ എടുത്ത് പോയിക്കോളും, ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഫോണ് വെച്ചു. പിന്നെ അവൻ എന്നെ വിളിക്കേണ്ടത് 8 മണിക്കാണ്. 8 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ പാലക്കാട് തന്നെയാണ്, ഞാൻ വരുന്നേ ഉള്ളൂ, പുറപ്പെട്ടിട്ടേ ഉള്ളൂ, ഞാൻ എത്ര നേരം വൈകും, അതുകൊണ്ട് എന്നെ നോക്കിയിരിക്കണ്ട, ഞാൻ കുട്ടിച്ചൻ്റെ വീട്ടിൽ കിടന്നിട്ട് രാവിലെ വരാമെന്ന് പറഞ്ഞു. രാവിലെ ആയിട്ട് അവനെ കാണാത്തപ്പോൾ ഞാൻ അനിയനെ വിളിച്ച് ചോദിച്ചു, അവനവിടെ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അവൻ രാത്രി വന്നിട്ടില്ല. പിന്നെ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ ഇതുവരെ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞു, അവൻ്റെ കല്യാണം ഞായറാഴ്ചയാണ്, എങ്ങനെയൊരു പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണം. അങ്ങനെ അവിടെ പോയിട്ട് അവൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെന്നാണ് അവൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. 1 ലക്ഷം രൂപ കൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ പാലക്കാട് നിന്ന് എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. ഒന്ന് കണ്ടുപിടിച്ച് തരണം എന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ പ്രകാരം അവർ അന്വേഷിച്ച് എൻ്റെ മോളും മരുവനും കൂടെ പാലക്കാട് മുഴുവൻ പോയി നോക്കി. എവിടെ ഫോൺ റെക്കോർഡോ കോൾ റെക്കോർഡൊക്കെ പോലീസ് പരിശോധിച്ചോ? അത് പരിശോധിച്ചിട്ട് അവർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ നമ്പറും നോക്കി അറിയി പരിചയമുള്ളതാണോന്ന് ചോദിച്ചിട്ട് അവർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ ലാസ്റ്റ് ആ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പാലക്കാട് പോയി അന്വേഷിച്ചത്. അവൻ ആ ലാസ്റ്റ് ലൊക്കേഷൻ പുതുശ്ശേരിയാണ് കാണിക്കുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ പാലക്കാട് ആ ലൊക്കേഷൻ വെച്ചിട്ടാണ് പാലക്കാട് പോയിട്ട് അന്വേഷിച്ചത്. വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിക്കും യാതൊരു വിവരവും ഇല്ല ഇത് സംബന്ധിച്ച്? ഇല്ല. ആ അവളോട് ചോദിച്ചു. അവൾ എൻ്റെ കൂടെ തന്നെ അന്നേ ദിവസം ഉണ്ടായിരുന്നു. 9 മണിവരെ ഞങ്ങൾ രണ്ടും ഒരുമിച്ചുണ്ടായിരുന്നു. അവൾക്കും എനിക്കും ആ ഒരേ സമയത്ത് വിളിച്ചതല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. പോലീസ് ഒരു നിങ്ങൾ മിസ്സിംഗ് പരാതി കൊടുത്ത പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട്. അതിനപ്പുറം ഒരു പ്രത്യേക ടീമിനെയൊക്കെ ചുമതലപ്പെടുത്തി അന്വേഷിക്കണമെന്ന് ആവശ്യമുണ്ടോ? അതെ, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കണ്ടുപിടിച്ചു തരണം. ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മോനെ വേണം. ഇന്ന് വിവാഹം നടക്കേണ്ട ആളാണ്. അപ്പോൾ ആ വിവാഹത്തിന് കൂടി അയാൾ എത്താതെ വരുമ്പോഴാണ് ഈ കുടുംബ വീടുകാർ ആകെ വലിയ തോതിൽ ആശങ്ക. ഈ അമ്മയുടെ സങ്കടം കാണാതിരിക്കാനാവില്ല. മലപ്പുറം പള്ളിപ്പുറത്ത് നിന്നും ആദിത്യ സുനിലിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.